ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 100 പവന്റെ വെഡ്ഡിംഗ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. അതായത് 25 വളകൾ തന്നെ വെച്ചിട്ടുണ്ട്, അതുപോലെ 8 നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ലസ്സുകൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റിങ്ങുകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റം കൊള്ളിച്ചിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ കാണിക്കാൻ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേരെ. ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസാണ്. ട്രഡീഷണൽ ഐറ്റം വെച്ചിട്ടുണ്ട്, അതായത് ചെട്ടനാട് വെച്ചിട്ടുണ്ട്, പാലക്കാട് വെച്ചിട്ടുണ്ട്, നഗാസ് കളക്ഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നഗാസൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, 4 ഒക്കെ നഗാസ് കളക്ഷനൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. പിന്നെ ബോംബെ വളയുണ്ട്, അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു അടിപൊളി കളക്ഷനാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിൽ ഞങ്ങളൊന്ന് ബന്ധപ്പെടുക. ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവ് ഹോൾസെയിൽ റേറ്റിലായിരിക്കും ഞങ്ങൾ ചെയ്തു തരുന്നത്. ഇപ്പോൾ 100 പവൻ്റെ ഇന്ന് എടുത്തു വരുമ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് എല്ലാം ഞാനിന്ന് പറയാം. ഈ വീഡിയോസ് കണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകും. അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ലോങ്ങിൽ നിന്നാണെങ്കിൽ, എത്ര ലോങ് ആണെങ്കിലും ഞങ്ങളെ വിളിക്കുക. ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് ഹോൾസെയിൽ റേറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോങ്ങിലാണെങ്കിൽ വണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ 10 പവനിൽ മേലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതായത് 8 ഷോ ചെയിനുകളാണ് വെച്ചിരിക്കുന്നത്, 8 മാലയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴത്തുള്ള ഒരു നെക്ലസ്സാണ് ആദ്യം മുല്ലമെട്ടെന്ന് പറയും. അതായത് മുല്ലമെട്ടാണ്, ആ ഒരു ബോർഡർ കവർ ചെയ്യാനായിട്ടുള്ളതാണ്. എല്ലാ ബോർഡറും കൂടി ഒറ്റയ്ക്ക് ഒരു കവർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ സെറ്റിംഗ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേറെ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്, അതുമായിട്ട് ചേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ എൻ്റെ ഒരു സെറ്റിംഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുല്ലമൊട്ടാണ് ഫസ്റ്റ് ഉള്ളത്. അതായത് 48 ആണുള്ളത്, 48 ഒരു ബോർഡർ കവർ ചെയ്തിട്ടുണ്ട്. 48 എന്ന് പറയുമ്പോൾ 6 പവനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ മാങ്ങ മാല പോലത്തെ ഒരു ചെട്ടനാടാണ്, മാങ്ങ മാലയാണ്. അതിൽ ലോക്കറ്റൊക്കെ ഉണ്ട്, അതിലൊരു ചെട്ടനാടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മാല തന്നെയാണ്, അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റംസാണ്. ഏറ്റവും സെക്കൻഡായിട്ട് ഈ താഴ്ന്ന് സെക്കൻഡായിട്ട് കൊടുത്തിരിക്കുന്ന മാങ്ങാ മാലയാണ്, അത് ചെട്ടനാടിൽ മാലയാണ്. 7.5 പവനാണ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. അതായത് 61 ഉണ്ട് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോൺ ഉണ്ട് കേട്ടോ, സ്റ്റോൺ, ചെറിയൊരു സ്റ്റോൺ ഉണ്ട്. 1600 സ്റ്റോൺ ലെസ് ചെയ്തിട്ടാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ വേറൊരു മുല്ലമൊട്ടിൽ തന്നെ ഉള്ള ഒരു ഐറ്റംസാണ് സ്റ്റോണിലൊക്കെ വെച്ച്, അതായത് ചെട്ടനാടി തന്നെ വന്ന ഐറ്റമാണ്. മൂന്നാമത്തെ ഒരു മാല ഞാൻ പറയുന്നത്, അത് 46 അത് 46 ആണ് ഈ അടുത്ത ഒരു മാല വെച്ചിരിക്കുന്നത്. 5 പവനിൽ മേലുള്ളതാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത്. ഇങ്ങനെ കവർ ചെയ്ത് മാലകൾ വന്നിരിക്കുന്നത്. ചെട്ടനാട് തന്നെ വരുന്ന ഒരേ കളറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചെട്ടനാടി തന്നെ നോക്കിക്കണ്ടേ, ചെട്ടനാട് തന്നെയാണ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ നഗാസിന് വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനത് റെഡിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു പാറ്റേണിൽ തന്നെ പോയിക്കോളും. ഇതല്ലെങ്കിൽ ഇവിടെ ഡാർക്കായിട്ട് പോകും. ഈ നഗാസ് ഡാർക്കാണെങ്കിൽ ഒരു ഭംഗി കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ഒരു മാലയാണ് വെച്ചിരിക്കുന്നത്. 49 ഉണ്ട്. സ്റ്റോൺ വെയിറ്റ് എന്ന് പറയുന്നത് 10.170. അതായത് ഇതൊക്കെ 100% ആയിരിക്കും ഇതിൻ്റെ സ്റ്റോണൊക്കെ ഉള്ളത്. അപ്പോൾ 39 ഏതാണ്ട് 5 പവൻ്റെ ഒരു മാലയാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത്. അതിൽ ലോക്കറ്റൊക്കെ ടൈപ്പാണുള്ളത്. ഞാൻ 2 പാലക്ക കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, പാലക്കാതിൻ്റെ മേലിലും ഉണ്ട്. അടുത്തതാണ് നിങ്ങൾക്കൊരു ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരു ഐറ്റം, അത് നഗാസ് മാല എന്ന് പറയും. നഗാസ് മാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ലൈറ്റ്, നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇതിൻ്റെ അത്. അതായത് ഒരു ഏകദേശം ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നത് 6 പവനാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് അത്, നഗാസിൻ്റെ ഒരു പ്രത്യേകതയാണ്. 6 പവനാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് നഗാസ് മാല വന്നതിന് ശേഷം വന്നിരിക്കുന്നത് അതായത് ഒരു പാലക്ക മാലയാണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാലക്കയാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റോണൊക്കെ വെക്കാം. ഈ സ്റ്റോൺ വേണമെങ്കിൽ ഇവിടെയും കൊടുത്ത് ചെയ്യിക്കാം. ഞാൻ ഒരെണ്ണം ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത് കണ്ടല്ലോ, ഈ ലക്ഷ്മി മാല പോലെ തന്നെ ഇതിൽ ഈ പാലക്കയുടെ താഴെ തന്നെ സ്റ്റോണൊക്കെ റെഡ് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള പാലക്കയുടെ മാലയാണ്. ഇതൊരു 2.25 പവനാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ മേളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി മാലയാണ്. 2 പവൻ്റെ ഒരു ലക്ഷ്മി മാലയാണ്. ഇതിൻ്റെ ബോർഡറിൽ ലാസ്റ്റ് ഒരു നഗാസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 പവൻ്റെയാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് 4 പവൻ്റെയാണ് ഇതിപ്പോൾ. ഇത് ആവശ്യമില്ലാത്തവർ ഈ ഒരു ചോക്കർ വേണമെങ്കിൽ കൊടുക്കാട്ടെ. ഇത് ആൻറ്റിക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ചോക്കർ പോലെ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റും. ചോക്കർ പോലെ ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് ആവശ്യമില്ല, ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചതാണ്. ഈ ചോക്കർ എന്ന് പറഞ്ഞാൽ 5 പവനാണ്. ഇത് 4 പവനാണ്, ഇത് 5 പവനാണ്. ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇത് എടുക്കാം. ഇതൊക്കെ സാധാരണ കേട്ടോ, ഞാനിത് ആൻറ്റിക്ക അങ്ങനെയുള്ള ഇതല്ല. ആൻറ്റിക്കിൻ്റെ കളറൊക്കെ കൊടുത്തിരിക്കുന്നതാണ്, സാധാ
മേക്കിംഗ് ചാർജിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം, നമുക്ക് അരയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇടാൻ പറ്റും, അരപ്പാട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും വെഡിങ്ങിൻ്റെ അന്ന്, അല്ലെങ്കിൽ നമുക്ക് നെക്ലസായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണിത്. ഇപ്പം 100 പവനൊക്കെ ആണെങ്കിൽ അതൊക്കെ കൂടി വന്നാലുള്ള ആ ഒരു ഭംഗി വരുള്ളൂ. അതാണ് ഞാൻ അത് കൂടി ചെയ്തത്. ഓക്കെ, ഈ നെക്ലസിൻ്റെ കളക്ഷൻ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേര്. നമുക്ക് മേടിച്ചില്ലെങ്കിലും കാണിയെങ്കിലും ചെയ്യാം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇതിന് പറ്റിയ ഒരു ചെട്ടനാടിൻ്റെ ജിമിക്ക വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 പവനാണ്. അപ്പോൾ അത് ജിമിക്കയാണ്. ജിമിക്ക ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു 1.5 പവനേ വെച്ചിട്ടുള്ളൂ. ഇതൊരു 2 പവന 2.5 പവന ഇതിൻ്റെയൊക്കെ വലിയ ടൈപ്പ് ജിമിക്കയുണ്ട്. ഈ ചെട്ടനാട് തന്നെ വലിയ ടൈപ്പുണ്ട്, 2-2.5 പവൻ്റെയൊക്കെ ജിമിക്കയുണ്ട്. ഇതിന് പറ്റുന്നതാണെങ്കിൽ അത് വെക്കാം. ഞാനത് വലിയ കുട പോലെ നിൽക്കുന്നത് അതാണ് ഞാനത് എടുത്ത് വെക്കാത്തത്. ഇതിപ്പോൾ ഒരു 1.5 പവനുണ്ട്, 1.5-1.5 പവൻ്റെയൊക്കെയാണ് ജിമിക്ക വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കളറ് ചെട്ടനാട് തന്നെ ആയതുകൊണ്ടിട്ട് ആ കളർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വളയുടെ സെക്ഷനിലേക്ക് പോകാം. വള ഞാനൊരു 8 എണ്ണം ആൻറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2, 4, 6, 8 ഇപ്പുറത്ത് കൊണ്ട് അതിൻ്റെ 8 എണ്ണം ആൻറ്റിക്ക് സ്ക്രൂ വളയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇതിലേക്കിട്ടൊക്കെ നല്ല മാച്ചായിട്ട് കിടന്നോളും. ആൻറ്റിക്കായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് 8 വള. 2 ലക്ഷ്മി വള കൊടുത്തിട്ടുണ്ട്, 2 ലക്ഷ്മി വളയുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലക്ഷ്മി വള ഉണ്ട്, അതിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ള ലക്ഷ്മി വളയാണ് അത്. അത് 20 ഗ്രാമാണ്. ഇത് 12-16 ഗ്രാമാണ് ഈ നടുക്കുള്ള ലക്ഷ്മി വളയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിക്കിൻ്റെ ഈ വളകളെല്ലാം 24 ഗ്രാമാണ്, 20-24 ഗ്രാമിൻ്റെയാണ് വളകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ബോംബെ വള. ഞാനിപ്പോൾ ഇങ്ങനെ കളറായത് കൊണ്ടിട്ട് ഈ ഗോൾഡ് കളർ ഞാൻ അധികം കൊടുത്തിട്ടില്ല. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സെറ്റാണ്. 2 സെറ്റ് നമുക്ക് 2 കൈയിലിടാൻ പറ്റുന്ന ടൈപ്പാണിത്. അതായത് ഗോൾഡ് ആൻറ്റിക്ക് പോലെ തന്നെ ആയിരിക്കും, ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 8 ഗ്രാമിൻ്റെ 4 വളയും 16 ഗ്രാമിൻ്റെ 2 വളയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബോംബെ വളയാണ്. അതിനൊക്കെ മേക്കിംഗ് ചാർജ് കുറവായിരിക്കും ഈ വരുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് അതുപോലെ തന്നെ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എണ്ണം 8 ഗ്രാമിൻ്റെയാണ്, 2 എണ്ണം 10 ഗ്രാം, 2 എണ്ണം 16 ഗ്രാമാണ്. അങ്ങനെ അതേ നോക്കണ്ടേ, 2, 4, 6, 8 വളയാണ്. ഒരു കയ്യിൽ വരണ്ട ഒരു വളയാണ് ഞാൻ വന്നത്. ഒരു വള കയ്യിൽ ഈ ഒരു സെറ്റും ഈ ഒരു സെറ്റും പിന്നെ ഈ സ്ക്രൂ വള കൊടുക്കലാണ് ഭംഗി വരുന്നത്. കൈ നിറച്ചായിരിക്കും വള വന്നിരിക്കുന്നത്. 25 വളയെന്ന് തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ കൈയൊക്കെ നിറഞ്ഞിരിക്കും. അതിൽ ഈ അരപ്പട്ട കൂടി വരുമ്പോൾ തന്നെ ഫുള്ള് കവർ ചെയ്ത്, ഇനി വേണമെങ്കിൽ നമുക്ക് നെക്ലസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇനിയും വേണമെങ്കിൽ നെക്ലസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര വള കൂടുതൽ ഹെവി വെയിറ്റുള്ള വളകളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 7 റിങ് വെച്ചിട്ടുണ്ട്. അതിൽ 2 ആൻറ്റിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ ആൻറ്റിക്കിൻ്റെ വളക്ക് പറ്റിയ 2 റിങ്ങുണ്ട്. ആ വള റിങ്ങിൻ്റെ വെയിറ്റ് 1 എണ്ണം 8 ഗ്രാമും 1 എണ്ണം 7 ഗ്രാമിൻ്റെ വെയിറ്റുള്ള റിങ്ങാണിത്. പിന്നെ 2 ഗ്രാം 4 ഗ്രാമിൻ്റെ കുറച്ച് റിങ് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 24 ഗ്രാമിൻ്റെ ഒരു പാദസരം റെയിൽ എന്ന് പറയും, അതായത് ബോയ്സ് റെയിൽ എന്ന് പറയുന്ന ഒരു പാദസരമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടിയ പാദസരം വെക്കണമെങ്കിൽ പാദസരം വെക്കാം. ആംഗ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി വേണമെങ്കിൽ വെയിറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 100 പവൻ ഇപ്പോഴത്തെ റേറ്റിൽ കേരള വർക്ക് മാത്രം എടുത്ത് വരുമ്പോൾ ഇന്നത്തെ റേറ്റ് 4,425, ഏകദേശം 35,400 ആണെങ്കിൽ ഇന്നിപ്പോൾ എടുത്ത് വരുമ്പോൾ 36,50,000 രൂപ വരുന്നതാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റിൽ ഏകദേശം എടുത്ത് വരുമ്പോൾ. അത് കേരള മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്. ആൻറ്റിക്കും ചെട്ടനാടിൻ്റെ റേറ്റ് ഞാൻ കൂട്ടിയിട്ടില്ല. ഈ വക ഈ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് വരുമ്പോൾ ഈ റേറ്റേ നിങ്ങൾക്ക് വരുള്ളൂ 100 പവൻ എടുത്ത് വരുമ്പോൾ. അതായത് ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, ഹോൾസെയിൽ റേറ്റിലാണ്. 3% നിൽക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കിടിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരി. അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സെലക്ഷനൊക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് അയക്കുക, ഞങ്ങളത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വെയിറ്റ് ലെസ്സാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം, ഞങ്ങൾ മേക്ക് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും. മാർക്കറ്റ് വില, പേപ്പർ വില 10 രൂപ കുറവിൽ ഞങ്ങൾ എടുക്കുന്നു. തുടങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കില്ല. സ്വർണം ഹീറ്റ് ചെയ്യുമ്പോൾ 3 ഗ്രാം കുറവ്, ഓവർ മെൽറ്റിംഗ് ലോസ് എന്നിങ്ങനെയുള്ള ഹിഡൻ ചാർജസും ഇല്ല. സ്വർണത്തിന്റെ പ്യൂരിറ്റി അറിയാൻ ജർമ്മൻ നിർമ്മിത പ്യൂരിറ്റി
അനലൈസർ മെഷീൻ തുടങ്ങി ഒട്ടേറെ സവിശേഷതകൾ. സത്യസന്ധത പരസ്യത്തിൽ മാത്രമല്ല ഓരോ ഇടപാടുകളിലും അനുഭവിക്കൂ. നിങ്ങളുടെ ഓരോ തരിപ്പൊന്നിനും വിലയേറിയ മൂല്യം. ഉണരു ഉപഭോക്താക്കളെ ഉണരൂ. പൊതുജന താല്പര്യാർത്ഥം സാധാരണക്കാരുടെ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, അരൂർ, എരമല്ലൂർ, തുറവൂർ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.